കിണത്തപ്പം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു ബൗൾ ബൗളെടുത്ത് അതിലേക്ക് ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയോ വറുത്ത പത്തിരിപ്പൊടിയോ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് നല്ല ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം അപ്പം ഞാനിവിടെ വെള്ളം ഒന്നിച്ചൊഴിച്ചു കൊടുക്കുന്നില്ല ആദ്യം ഒരു അരക്കപ്പ് ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾ പൊടിയെടുക്കുന്ന സമയത്ത് തീരെ നൈസായിട്ടുള്ള എടുക്കണം എന്നാലാണ് കിണത്തപ്പം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ കപ്പ് കാൽ കപ്പ് വെള്ളം കൂടിയേ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ മാവ് ഒട്ടും കട്ടകളൊന്നുമില്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പം ഇവിടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു അരക്കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ തേങ്ങാപ്പാൽ ഇതേപോലെ ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കണ്ട ആദ്യം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് മാവിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ബാലൻസ് ഉള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ മാവ് എപ്പോഴും ഒരു ഒത്തിരി തിക്കായിട്ടും ഒത്തിരി ലൂസായിട്ടും പോവരുത് ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് വേണ്ടത് ഇനി അതിലേക്ക് ഞാൻ ഏലക്ക പൊടിച്ച് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു മൂന്ന് ഏലക്ക പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഏലക്ക പൊടിയുന്നതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അല്പം പഞ്ചസാര കൂടി ചേർത്ത് പൊടിച്ചെടുത്തിരിക്കുന്നതാണ് ഇനി അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം പഞ്ചസാര ഒരു ഒരക്കപ്പ് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പം നിങ്ങൾ മധുരത്തിന്റെ അളവ് നോക്കിയിട്ട് എങ്ങനെയാന്ന് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്കൊരു കാൽ ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ജീരകം ചേർത്ത് കൊടുക്കാൻ ഓപ്ഷനാണ് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാവുന്നതാണ് പിന്നെ ഞാനിതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ വീഡിയോയിൽ ക്യാപ്ചർ ആയിട്ടുണ്ടായിരുന്നില്ല ഇനി അതിലേക്കൊരു ഒരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഈ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കിണ്ണത്തപ്പത്തിന് ഒരു ഗ്ലൈസിംഗ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അതിന് ശേഷം ഞാനിവിടെ കിണ്ണത്തപ്പം തയ്യാറാക്കുന്നത് കേക്ക് ട്രേയിലാണ് ഒരു കേക്ക് ട്രെയിൽ ഒരല്പം എണ്ണ ഒന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾ പ്ലേറ്റിലാണ് സ്റ്റീൽ പ്ലേറ്റിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ പ്ലേറ്റിൽ ഒരൽപം എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് കിണത്തപ്പം വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വിട്ടുപോരാനായിട്ട് എളുപ്പമുണ്ട് അതിൽ പറ്റി പിടിച്ചിരിക്കില്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഇനി നമുക്ക് നമ്മുടെ ട്രേയിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഇവിടെ ഒത്തിരി കനത്തിലല്ല നമ്മുടെ കിണത്തപ്പം തയ്യാറാക്കി എടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കടയിലൊക്കെ തീരെ കനം കുറച്ചിട്ടുള്ള കിണത്തപ്പാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ട്രേ ഒന്ന് അലൂമിനിയം ഫോയിൽ വെച്ചൊന്ന് ഒന്ന് മൂടിക്കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ അലൂമിനിയം ഇല്ലെങ്കിൽ ഒരു ചെറിയ തുണി വെച്ച് മൂടിക്കൊടുത്താലും മതി അപ്പൊ നമ്മള് ഇഡലിത്തട്ടിലാണ് ഒരു കിണത്തപ്പം തയ്യാറാക്കുന്നത് അപ്പൊ ഇഡലിത്തട്ടിൽ ആവി കയറി കഴിയുമ്പോൾ അതിന്റെ മേളിൽ നിന്ന് വെള്ളം ഇതിന്റെ ഉള്ളിലേക്ക് ചാടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണമാണ് നമ്മൾ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് നമ്മളൊന്ന് മൂടിക്കൊടുക്കുന്നത് അപ്പോൾ അലൂമിനിയം ഫോയിൽ നമ്മൾ ഒരു രണ്ട് മൂന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇടലിൽ തട്ട് നമ്മൾ ആവി വന്നു കഴിയുന്ന സമയത്ത് നമുക്ക് അത് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം വെന്തിട്ടുണ്ടോ എന്ന് അപ്പോൾ ഞാനിവിടെ അലൂമിനിയം ഫോയിൽ മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ അലൂമിനിയം ഫോയിൽ മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് നോക്കാം ഇപ്പം നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ വേവായിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഗ്യാസിൽ നിന്ന് മാറ്റാം അപ്പോൾ നമുക്കൊരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി നമുക്ക് ഇനി ഡ്രൈ ഒന്ന് നമുക്ക് തണുക്കാനായിട്ട് വെക്കാം അപ്പോൾ കണ്ടോ വെള്ളം ഒന്നും ഉള്ളിലേക്ക് ചാടാത്തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കിണത്തപ്പം ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ആ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ആ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തേക്കണേ നമുക്ക് ഇത് എടുക്കാനായിട്ട് വളരെ എളുപ്പമുണ്ട് അപ്പോൾ ആ ഒരു കത്തി വെച്ച് ജസ്റ്റ് ഒന്ന് സൈഡിൽ ഇവിടെ ഒന്ന് വരഞ്ഞ് കൊടുത്താൽ മതി അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ അത് മാറ്റിയെടുക്കാം ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം അപ്പം അതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ കിണത്തപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതെന്താണെങ്കിലും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നല്ലൊരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരാം